മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശശി ശശികലുങ്ക യാത്രയാവുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം പുറത്തിറങ്ങുന്നത് കാണാനാവാതെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തനിക്ക് ഹോളിവുഡ് സൂപ്പർ താരം ടോം ക്രൂസ് നായകനായ ബൈബിൾ ചിത്രത്തിൽ യൂദാസിന്റെ വേഷം ചെയ്യാനുള്ള അവസരം കിട്ടിയത് മാതൃഭൂമി പ്രസിദ്ധീകരണമായ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഈ ചിത്രത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ചോദിക്കുമ്പോഴൊക്കെ ഉടൻ ഇറങ്ങുമെന്ന് മാത്രമാണ് ശശി വെളിപ്പെടുത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ട് ഇടയ്ക്കപ്പോഴോ ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ ഓർക്കുകയാണ് സിനിമയുടെ പേരോ മറ്റ് വിശദവിവരങ്ങളോ വെളിപ്പെടുത്താനാവില്ല എന്നായിരുന്നു ഹോളിവുഡിലെ കരാറെന്നും സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി അത് അനൗൺസ് ചെയ്ത ശേഷമേ ആ സിനിമയെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയാൻ എന്ന കർശന നിർദ്ദേശമുണ്ട് എന്നുമായിരുന്നു സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹോളിവുഡിലെ മുൻനിര നടന്മാർ അഭിനയിച്ച സിനിമയുടെ ഷൂട്ടിങ്ങിനായി ദിവസവും പോയിരുന്നത് താമസിക്കുന്ന ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് ഹെലികോപ്റ്ററിലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഗദാമിയിൽ അഭിനയിക്കാൻ ദുബായിൽ പോയതായിരുന്നു ശശി അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് ഒരാൾ ശ്രദ്ധിച്ചു അയാളാണ് ഹോളിവുഡിലേക്ക് പൊക്കി കൊണ്ടുപോയത് സുപ്രസിദ്ധ ഹോളിവുഡ് സൂപ്പർ താരം ടോം ക്രൂസ് നായകനായി അഭിനയിച്ച സിനിമ ബൈബിളിലെ കഥയെ അടിസ്ഥാനമാക്കിയായിരുന്നുവെന്നും അതിൽ യൂദാസിന്റെ റോളായിരുന്നു തനിക്കെന്നും ശശി വെളിപ്പെടുത്തിയിരുന്നു ഇറ്റലിയിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നത് ചലച്ചിത്ര ലോകത്തെ സുഹൃത്തുക്കൾക്കും ഈ പടത്തിന് എന്തു പറ്റിയെന്ന് അറിയില്ല അത് റിലീസ് ആവുകയാണ് എങ്കിൽ ശശി കലിങ്കയുടെ അഭിനയ ജീവിതത്തിലെ നാഴികകല് ആവുമായിരുന്നു അത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ചന്ദ്രശേഖരൻ നായരുടെയും സുകുമാരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജനിച്ച വി ചന്ദ്രകുമാർ ശശി കലിങ്കിയായ കഥയ്ക്ക് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ വലിയ കഥയുണ്ട് മാതാപിതാക്കളും ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം ചന്ദ്രകുമാറിനെ ശശി എന്ന ഓമന പേരിലാണ് വിളിച്ചിരുന്നത് പിന്നെ ഏവരും ചന്ദ്രകുമാറിനെ മറന്നു ശശിയെ നെഞ്ചൂട് ചേർത്തു വീട്ടിലെ ശശി അരങ്ങിലെത്തിയപ്പോൾ കൂടി ചേർത്ത് കോഴിക്കോട് ശശിയായി അരങ്ങിലെ അഭിനയം മികവിൽ ശശി നാടക സ്നേഹികൾക്ക് പ്രിയങ്കരനായി ആ നടനാണ് ജീവിതത്തിന്റെ അരങ്ങൾ വിട്ടൊഴിഞ്ഞത് ശശിയുടെ വിയോഗം നാടകത്തിനും സിനിമയ്ക്കും തീരാ നഷ്ടമാണ് കൗതുകകരമാണ് കോഴിക്കോട് ശശി വെള്ളിത്തിരയിലെത്തിയപ്പോൾ കലിങ്ക ശശിയായതിനു പിന്നിലെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശശി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് തകരച്ചെണ്ട എന്ന അധികമാരും കാണാത്ത സിനിമയിൽ ആകൃ കച്ചവടക്കാരനായ പളനിച്ചാമിയായിട്ടായിരുന്നു അരങ്ങേറ്റം തുടർന്ന് അവസരങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ നാടകത്തിലേക്ക് തിരിച്ചുപോയി എന്നാൽ മഹാഭാഗ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രണ്ടാം വരവ് അദ്ദേഹത്തിനുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം ടി പി രാജീവൻ്റെ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന നോവൽ രഞ്ജിത്ത് അതേ പേരിൽ തന്നെ സിനിമയാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഒരു വ്യത്യസ്തത എന്ന നിലയിൽ കോഴിക്കോട്ട് ഇരുപത് ദിവസത്തെ ക്യാമ്പ് നടത്തി അതിൽ നിന്ന് മികച്ച നടന്മാരെ തിരഞ്ഞെടുക്കുവാൻ രഞ്ജിത്ത് നിശ്ചയിക്കുകയായിരുന്നു കോഴിക്കോടിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ നാടക കലാകാരന്മാർ അതിൽ പങ്കെടുത്തു പേരെടുത്ത നടനും സംവിധായകനുമായ വിജയൻ വി നായരും അതിലുണ്ടായിരുന്നു പരിചയക്കാരനായ അദ്ദേഹത്തെ കാണാൻ ശശി ഒരുനാൾ ക്യാമ്പിലെത്തി വിജയൻ വി നായർ ശശിയെ സംവിധായകന് പരിചയപ്പെടുത്തുകയും ചെയ്തു അപ്പോഴേക്കും ക്യാമ്പ് പതിനേഴ് നാൾ പിന്നിടുകയായിരുന്നു രഞ്ജിത്തിന്റെ നിർദ്ദേശപ്രകാരം ശേഷിക്കുന്ന മൂന്ന് ദിവസം ശശിയും ക്യാമ്പിൽ പങ്കെടുത്തു പാലേരി മാണിക്യത്തിന്റെ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയവരിൽ പലരുടെയും പേര് ശശി എന്നായിരുന്നു പല കാലങ്ങളിലായി പല പ്രൊഫഷണൽ സമിതികളിൽ പ്രവർത്തിച്ചവരാണ് അവർ അവരെ വേർതിരിച്ചറിയാനായി പേരിനൊപ്പം ബ്രാക്കറ്റിൽ സമിതിയുടെ പേരുകൂടി എഴുതി ചേർക്കുവാൻ രഞ്ജിത്ത് നിർദ്ദേശിക്കുകയായിരുന്നു ശശിയുടെ നാടക ചരിത്രം ശശിക്കറിയാത്ത ആരോ പേരിന്റെ കൂടെ കലിങ്ക എന്ന് എഴുതി കൊടുത്തു പിന്നീട് തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചപ്പോൾ വർഗത്തുള്ള ആ പേര് മാറ്റേണ്ട എന്നായിരുന്നു രഞ്ജിത്ത് കെ ടി മുഹമ്മദ് നേതൃത്വം നൽകിയ കലിംഗ തിയേറ്റേഴ്സിന്റെ ഒറ്റ നാടകത്തിലും ശശി അഭിനയിച്ചിരുന്നില്ല എപ്പോഴോ ഒരിക്കൽ കലിങ്കയുടെ ദീപസ്തംഭം മഹാക്ഷരത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പോയതൊഴിച്ചാൽ ആ സമിതിയുടെ നാടകം കണ്ടിട്ടും ശശി എന്നാലും ആ പേരക്ഷരാർത്ഥത്തിൽ ഭാഗ്യനക്ഷത്രമായി പിന്നീട് അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല